ഹലോ ഗായ്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് ഫൈനാൻസ് മീഡിയ. അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി സ്നാക്കായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ പക്കവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ പക്കവട എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പം അതിനായിട്ട് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കടലമാവ്, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് എന്ത് ആദ്യം ഈ ഉള്ളി ഒന്ന് നന്നാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്യണം. അതിനൊരു വലിയ ബോളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം, കുറച്ച് പാകത്തിന് ഉപ്പ്, ഉപ്പ് നോക്കിയിട്ട് പിന്നീട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് വെള്ളം കുറച്ച് കുറച്ചൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കുന്നത്, കളറോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഈ പരുവമ്പരെ എന്ത് ചെയ്യുക, കുറച്ച് റെസ്റ്റിന് വെക്കണം. ഉപ്പ് പാകാണെന്ന് നോക്കുക, റെസ്റ്റിന് നോക്കുക. വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റിന് നോക്കാം. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റൊക്കെ വെച്ച് നമ്മളെ മാവൊക്കെ ഉഷാറായിട്ടുണ്ട്. അതിലേക്ക് ഇനി എന്ത് ചെയ്യുക, കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. ഇതിനുള്ള മതി. നമ്മൾ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇടാൻ നേരത്തെ, നമ്മൾ ചുടാൻ നേരത്താണ് നമ്മളിത് കേൾക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചുട്ടെടുക്കാം. പാത്രമൊക്കെ ഒന്ന് ചൂടാക്കി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്, നമ്മൾ ആ ബീഫ് മസാല ഇട്ടതിൻ്റെ സ്മെല്ല് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചട്ടിയേക്കാൾ വലിയ കോരിയായത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇളക്കാൻ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാണ്. കോരിയെടുക്കാം.
നല്ല സോഫ്റ്റ് ആണ്. അത്ര സോഫ്റ്റ് ആണ് കേട്ടോ, സൂപ്പർ സാധനം, അടിപൊളിയാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇറങ്ങട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ പറയാം.